ധർമ്മജൻ ബോൾഗാട്ടിയും രമേശ് പിഷാരടിയും കോൺഗ്രസ് വിടുന്നു. ഇത്തരത്തിൽ വലിയ സൂചനകൾ പുറത്തു വരികയാണ്. ധർമ്മജൻ ബോൾഗാട്ടി കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ നിന്ന് വ്യക്തമാകുന്നത് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ചതിയന്മാരുടെ പാർട്ടിയും ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത വിഭാഗക്കാരാണ് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഇടതുപക്ഷത്തിനെ കുറച്ച് പിന്താങ്ങിക്കൂടി പറയുന്നുണ്ട്. ആ പാർട്ടിയുടെ സംവിധാനങ്ങളെല്ലാം ഓക്കെയാണ്, ഈ പാർട്ടിക്ക് ഇനി തിരിച്ചു വരവെന്നുള്ളത് ഒരു സാങ്കല്പികം മാത്രമെന്നും ബോൾഗാട്ടി പറയുന്നുണ്ട്. ബേപ്പൂരിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരിൽ പണം പിരിച്ച് അടിച്ചുകൊണ്ടു പോയി എന്നുള്ള പരാതി KPCC പ്രസിഡന്റായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ അദ്ദേഹം രേഖാമൂലം എഴുതി നൽകിയിട്ട് ഇതുവരെ ഒരു മറുപടി കിട്ടാത്ത ഒരു ഗതികെട്ട സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്രതീക്ഷിതമായി ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മജൻ ബോൾഗാട്ടി കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റായി വന്നതിന് ശേഷം ആ വന്ന സ്പീഡിൽ തന്നെ അദ്ദേഹം പാർട്ടി വിട്ട് പോകാനുള്ള ഒരുക്കത്തിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ രമേശ് പിഷാരടിയും അദ്ദേഹത്തെ പിന്താങ്ങിയാണ് കോൺഗ്രസിലേക്ക് കടന്നു വന്നത്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിന് ശേഷം രണ്ടുപേരുടെ ഡിമാൻഡ് ഇടിയുന്ന ഒരു അവസ്ഥയും ഉണ്ടായി. കയ്യിലിരുന്ന കുറച്ച് പൈസയും പോയി, ഉള്ള അഭിമാനവും പോയി കിട്ടി. അതോടുകൂടിയാണ് ഇപ്പോൾ ഒരു തിരിച്ചറിവുണ്ടായിരിക്കുന്നത്. ഇനി ഇതിൽ നിന്നിട്ട് കാര്യമില്ല, ഉള്ള ഇമേജും കൊണ്ട് ഓടി രക്ഷപ്പെട്ട് കളയുക എന്നുള്ളതാണ് ധർമ്മജൻ ബോൾഗാട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്ന സമയത്ത് കോൺഗ്രസിനെ പറ്റി പറഞ്ഞ വാചകങ്ങളൊന്ന് എല്ലാവർക്കും യൂട്യൂബിൽ കയറി നോക്കാവുന്നതാണ്. രാജ്യത്തെ സ്വാതന്ത്ര്യം നേടിത്തന്ന മുതുമുത്തശ്ശി പാർട്ടി, അതിൽ മത്സരിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട്, അല്ലെങ്കിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കാനെടുത്ത തീരുമാനത്തേക്ക് അദ്ദേഹം പുകഴ്ത്തി പറഞ്ഞ അതിന് കൈയും കണക്കുമില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് കേവലം ഒരു മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ മാറിയിരിക്കുന്നത്. ഈ സംവിധാനം എന്ന് പറഞ്ഞാണല്ലോ, അത് വമ്പൻ പരാജയമാണെന്ന് ബോൾഗാട്ടി പറയുകയാണ്. നേതൃത്വമായിക്കോട്ടെ, അദ്ദേഹം കൊടുത്തൊരു പരാതിക്ക് സാമാന്യ മര്യാദ എന്ന നിലയ്ക്ക് ഒരു മറുപടി, അല്ലെങ്കിൽ എന്താണ് ധർമ്മജ സംഭവിച്ചതെന്ന് വിളിച്ച് ചോദിക്കാൻ പോലും നേതൃത്വത്തിൽ ഒരാൾ തയ്യാറായില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ആ പാർട്ടിയുടെ അപജയം ഇതിനേക്കാൾ എങ്ങനെയാണ് വെളിവാക്കേണ്ടത്? അവിടെ മത്സരിച്ചവർക്ക് ഇതാണ് അവസ്ഥ. അവർക്ക് സെലിബ്രിറ്റികളായിട്ട് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതാണ്, അതായത് ജനസ്വീകാര്യരായിട്ടുള്ള സെലിബ്രിറ്റികളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ മറ്റൊരു തന്ത്രമായിരുന്നു. തോറ്റ് തൊപ്പിയിട്ടെങ്കിലും അദ്ദേഹം കോൺഗ്രസിനകത്ത് നിന്നതിൽ അദ്ദേഹത്തിന് വലിയ വൈഷമ്യവും ഇപ്പോൾ വലിയ പശ്ചാത്താപവും ഉണ്ടായിരിക്കുകയാണ്. ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെയ്യരുതായിരുന്നു, അല്ലെങ്കിൽ ഇത്തരം ഒരു അബദ്ധം ചെയ്തത് തനിക്ക് കാര്യമായി തൻ്റെ വ്യക്തിത്വത്തെ ബാധിച്ചു എന്ന തിരിച്ചറിവ് ധർമ്മജൻ ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത്തരത്തിൽ ഒരു പാർട്ടിയുടെ പേരിൽ കുറച്ച് പേർ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് പിരിവെടുത്തു കൊണ്ടുപോയതിന് ശേഷം അത് സംബന്ധിച്ചൊരു പരാതി കൊടുത്തതിന് ശേഷം ഒരു അന്വേഷണവുമില്ല. ഇത്രയും ദിവസമായി കഴിഞ്ഞു, ആ പരാതി കൊടുത്ത വ്യക്തിയോട് പോലും എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചില്ല. ഇത് നേരെ മറിച്ച് ഇടതുപക്ഷ പാർട്ടിക്കകത്തായിരുന്നെങ്കിൽ ഇതിനോടകം നടപടി ഉണ്ടായേനെ എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ്. ഇത് ഒരാളുടെ അനുഭവമാണ്. ആ അനുഭവ വാചകം അത് തന്നെയാണ് കോൺഗ്രസിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപജയം എന്ന് പറയും. ആ പാർട്ടിക്ക് ഇപ്പോഴും മുന്നോട്ട് വരാൻ പറ്റാത്ത കാരണം എന്തെന്ന് ചോദിച്ചാൽ അതിനൊരു ഉദാഹരണമാണ് ധർമ്മജൻ ബോൾഗാട്ടി. അവർ അതിനകത്ത് നിന്നതിന് ശേഷം അവർക്കുണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ പല വേദികളിൽ പല രീതിയിൽ പറഞ്ഞു വെക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസുമായി തുടങ്ങിയ ആ ബന്ധം ഇപ്പോൾ പിഷാരടിയും ബോൾഗാട്ടിയും ഒരുമിച്ച് മതിയാക്കാൻ ആലോചിക്കുന്നതായിട്ടുള്ള വാർത്തകളും സൂചനകളും പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ പാർട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ നേതാക്കന്മാരെക്കുറിച്ചോ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോ എന്നും ഇവരെന്നും ഒരു വാക്കും മിണ്ടാറില്ല. അവർ പാർട്ടിയിൽ ചേരുന്നു എന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയതിന് ശേഷം അവർക്ക് വലിയ വരവേൽപ്പ് കിട്ടുമെന്ന് അവർ കരുതിയിരുന്നു, വരും കാലങ്ങളിൽ നിയമസഭയിൽ എത്താമെന്നുള്ള സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം എന്താണെന്നുള്ളതിനെക്കുറിച്ച് പുറത്തുനിന്ന് കണ്ടിട്ടാണ് വന്നത്. ഒരാൾക്കൂട്ടം കാണുമ്പോൾ ധർമ്മജനും പിഷാരടിയൊക്കെ കണ്ടിരുന്നു, കോൺഗ്രസിനിവിടെ വലിയ ജനപിന്തുണ ഉണ്ട്, നേരെ കയറിക്കഴിഞ്ഞാൽ നമ്മളെ നിയമസഭയിലേക്ക് കൊണ്ടുവന്ന് ഇറക്കുള്ളൂ എന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു. ചെന്നിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഗ്രാസ് റൂട്ട് ലെവലിൽ പോലും സംഘടനാ പ്രവർത്തനം കൃത്യമല്ല, ഈ കൂടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റുമെന്ന് നോക്കുന്ന നേതാക്കന്മാരും പ്രവർത്തകരുമാണ് തന്നെ ചതിച്ചതെന്ന് അദ്ദേഹം ചില മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഈ സംവിധാനത്തിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചാൽ തൻ്റെ ഇമേജിന് കോട്ടം വരും, അല്ലെങ്കിൽ തനിക്ക് അതുകൊണ്ട് ഒന്നും നേരിടാനില്ല, കയ്യിലിരിക്കുന്ന കുറച്ച് പണം കൂടി പോകാനേ സാധ്യതയുള്ളൂ എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി മത്സരിക്കാൻ ഒരു അവസരം കൊടുക്കാമെന്ന് പറഞ്ഞാലും തൊഴുതുകൊണ്ട് ധർമ്മജം പറയും എനിക്ക് വേണ്ടേ, അല്ലെങ്കിൽ ഈ സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ വയ്യേ, ഈ തരത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ മറുപടി വരാൻ പോകുന്നത്. എന്തായാലും പിഷാരടിയും ധർമ്മജൻ കൂടി പോകുന്നതോടുകൂടി കോൺഗ്രസിൻ്റെ അകത്തേക്ക് വന്ന രണ്ട് സിനിമാ പ്രവർത്തകർ അവർ മനസ്സ് നിറഞ്ഞ് കളമ്പിടുന്നു എന്നുള്ള വാർത്തകളും സൂചനകളും വരികയാണ്. ഇനി ഇത്തരത്തിലുള്ള അബദ്ധം ജീവിതത്തിൽ പറ്റില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. പോരാത്തതിന് പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രിയെ അദ്ദേഹം പ്രകീർത്തിക്കുകയും കൂടെ ചെയ്യുകയാണ്. അതായത് കോൺഗ്രസിൻ്റെ ഒപ്പം നിന്ന വ്യക്തി
പിണറായി സൂപ്പറാണ്, പിണറായി അടിപൊളി നേതാവാണെന്നൊക്കെ പറയുമ്പോൾ ഇതിനേക്കാൾ വലിയ കൊട്ടിനി അവർ കോൺഗ്രസ്സിന് കൊടുക്കാറുണ്ടോ? ഇപ്പോൾ കോൺഗ്രസ്സുകാരാകെ തലയിൽ കൈവച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിനെപ്പോലൊരു സാധനത്തിനാണല്ലോ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ഇപ്പോൾ കാര്യങ്ങൾ ശുഭമായിട്ടുണ്ട്. ഒരു രണ്ട് മാസത്തെ ആയുസിന് ശേഷം രമേശ് പിഷാരടിയുടെയും ധർമ്മജൻ ബോൾഗാട്ടിയുടെയും കോൺഗ്രസ് ബന്ധത്തിന് അകാല ചരമം പ്രാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുത.